ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും R&B മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏത് തരത്തിലുള്ള വീഡിയോയാണ് ഇനി വേണ്ടത് എന്ന് ഞാൻ കഴിഞ്ഞ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ചോദിച്ചിരുന്നു. കാരണം ബഡ്ജീസിനെ സംബന്ധിക്കുന്ന മിക്കവാറും ടോപ്പിക്കും നമ്മുടെ ചാനലിൽ ഇതുവരെ ഞാൻ ചെയ്തിരിക്കുന്ന വീഡിയോകളിലൂടെ കവർ ചെയ്തിട്ടുണ്ട്. പുതുതായിട്ട് വരുന്ന സബ്സ്ക്രൈബേഴ്സിന് അതെല്ലാം കാണാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടെ ഞാൻ കമ്മ്യൂണിറ്റിയിൽ വീണ്ടും വീണ്ടും ആ വീഡിയോകളുടെ ലിങ്കുകൾ ഇടാറുമുണ്ട്. ഞാൻ ആ ചോദിച്ച ചോദ്യത്തിന് മറുപടിയായിട്ട് പലരും പല സംശയങ്ങളും ചോദിച്ചിട്ടുണ്ട്. അതിൽ ചിലതിന് ഞാൻ ഈ വീഡിയോയിലൂടെ ഉത്തരം പറയുകയാണ്. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചിലപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങളും നിങ്ങൾ കാണുന്ന വിഷ്വൽസും തമ്മിൽ പ്രത്യേകിച്ച് ബന്ധമൊന്നും കാണണമെന്നില്ല. അതിന് കാരണം ആ ടോപ്പിക്കിന് പറ്റിയ വീഡിയോ ക്ലിപ്സ് എൻ്റെ കൈകളിൽ ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ഞാൻ പറയുന്ന കാര്യങ്ങൾക്കാണെന്നുള്ള കാര്യം ഓർക്കുക. ഒന്നാമതായിട്ട് നമുക്ക് അബ്ദുൾ ഷുക്കൂർ ഭായിയുടെ കമൻറ്റ് തന്നെ എടുക്കാം. അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് എൻ്റെ വാട്സപ്പ് നമ്പർ ഒന്ന് കൊടുക്കുമോ എന്നാണ്. ഭായി മാത്രമല്ല, കുറേ ആൾക്കാർ ഇത് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പൊതുവായിട്ട് ഒരു മറുപടി ഇതിലൂടെ ഞാൻ തരുന്നത്. ഞാൻ പേഴ്സണലായിട്ടും ഒഫീഷ്യലായിട്ടും ഒക്കെ യൂസ് ചെയ്യുന്ന ഒരേ ഒരു നമ്പറാണ് എനിക്കുള്ളത്. അത് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ മെസ്സേജുകൾ കൊണ്ട് എൻ്റെ ഇൻബോക്സ് നിറയും. അതിനെല്ലാത്തിനും മറുപടി കൊടുക്കാൻ എനിക്ക് 24 മണിക്കൂർ പോരാതെ വരും. കാരണം പലരും 2-3 മിനിറ്റ് നീളമുള്ള വോയിസൊക്കെയാണ് ഇടാറ്. ഇൻസ്റ്റാഗ്രാമിൽ 1 മിനിറ്റിൽ കൂടുതൽ ഇടാൻ പറ്റാത്തത് കൊണ്ട് 2-3 വോയിസൊക്കെ ആയിട്ടാണ് പലരും ഇടുന്നത്. ഈ മെസ്സേജുകളിൽ തന്നെ പലതും പലപ്പോഴും മുഴുവനായിട്ട് കേൾക്കാൻ തന്നെ സമയം കിട്ടാറില്ല. അപ്പോൾ വാട്സപ്പിലാകുമ്പോൾ മെസ്സേജ് റീഡ് ആവാത്തത് കാണുമ്പോൾ അവർ കോൾ ചെയ്യാൻ തുടങ്ങും. നമ്മൾ ചിലപ്പോൾ ജോലി സ്ഥലത്തായിരിക്കും, ചിലപ്പോൾ ഫാമിലിയുടെ കൂടെ ആയിരിക്കും, ആ സമയത്തൊക്കെ ആയിരിക്കും ഇങ്ങനെ കോളുകൾ വരുന്നത്. അപ്പോൾ അങ്ങനെ കാൾ വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാവില്ലേ? അതുകൊണ്ടൊക്കെയാണ് നമ്പർ ഞാൻ ആർക്കും കൊടുക്കാത്തത്. പിന്നെ നിങ്ങൾ ചോദിക്കാറുള്ള മിക്ക സംശയങ്ങൾക്കും ഉത്തരം നമ്മുടെ വീഡിയോകളിൽ തന്നെ ഉണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ചാനലിൻ്റെ ഹോം പേജിൽ പോയിട്ട് അതിൽ വീഡിയോസ് എടുത്തിട്ട് വീഡിയോകളുടെ തംബ്നെയിലും ടൈറ്റിലുകളും നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോ ഏതാണോ അത് കണ്ട് നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ടും മാറാത്ത സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വീഡിയോയുടെ താഴെ കമൻ്റ് ആയിട്ടിടാം. അങ്ങനെ കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാനൊരു പക്ഷേ മറുപടി തരാൻ ലേറ്റായാലും കുഴപ്പമില്ല. നമ്മുടെ ചാനലിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ബ്രീഡേഴ്സ് കുറേയധികം പേരുണ്ട്. ജോബിയോ പോലുള്ള ബ്രീഡേഴ്സ് ഒക്കെ നിങ്ങൾക്ക് കമൻറ്റിന് മറുപടി തരും, അത് നിങ്ങൾക്ക് ഗുണമാവുകയും ചെയ്യും. അതല്ലെങ്കിൽ പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ID നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിലും കാണാം. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ട് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സമയം കിട്ടുമ്പോൾ നോക്കിയിട്ട് മറുപടി തരുന്നതാണ്. കുറേയധികം മെസ്സേജുകൾ ദിവസവും വരാറുണ്ട്. എല്ലാം അതാത് ദിവസം തന്നെ തീർക്കാൻ പറ്റാറില്ല. അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കുമെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് റാബിയ ഹുസൈൻ എന്ന ഒരു സിസ്റ്ററിൻ്റെ ചോദ്യമാണ്. ചോദ്യം നിങ്ങൾ വായിച്ചു നോക്കുക. പലപ്പോഴും നമ്മൾ കടകളിൽ നിന്നും മറ്റു വീടുകളിൽ നിന്നുമൊക്കെ ബേഡ്സിനെ വാങ്ങിയിട്ട് ക്വാറന്റൈൻ ഒന്നും ചെയ്യാതെ നമ്മുടെ ബേഡ്സിൻ്റെ കൂടെ അവരെ കൊണ്ട് ഇടാറുണ്ട്. സിസ്റ്ററിനും അതുതന്നെയാണ് സംഭവിച്ചത്. അസുഖം വന്ന് ഒന്നൊഴികെ ബാക്കി എല്ലാ കിളികളും ചത്തുപോയി. ബാക്കി വന്ന ആ അമ്മക്കിളിക്ക് പൂർണ്ണമായിട്ടും റിക്കവറായിട്ട് പഴയ സ്ഥിതിയിലേക്ക് അത് മടങ്ങിയെത്തിയിട്ടില്ല. അതുകൊണ്ടാണ് അത് മെയിലിനെ ഇപ്പോൾ തൽക്കാലം അടുപ്പിക്കാത്തത്. തിരക്ക് പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല. ആദ്യം നല്ല ഭക്ഷണവും അത്യാവശ്യം മെഡിസിനും, ഈ സിൻഗോവിറ്റ് വിമറാള് പോലുള്ള മൾട്ടി വിറ്റാമിൻസ് ഒക്കെ കൊടുത്ത് ആ ബേഡിനെ നല്ല ഹെൽത്തി ആക്കുക. അതിനുശേഷം മാത്രം പോട്ട് വെച്ച് കൊടുത്തിട്ട് അതിനെ ബ്രീഡ് ചെയ്യിപ്പിക്കുക. അതുവരെ ബേഡ്സിന് റെസ്റ്റ് കൊടുക്കുന്നതാണ് നല്ലത്. പിന്നെ ദയവ് ചെയ്തിട്ട് ഈ തെറ്റ് ഇനി ആരും ആവർത്തിക്കാതിരിക്കുക. പുറമേ നിന്ന് ബേഡ്സിനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, ഇനി അതിപ്പം ഹോം ബ്രീഡ് ബേഡ്സിനെ ആണെങ്കിലും ശരി, നേരിട്ട് കൊണ്ടുവന്ന് കൂട്ടിലേക്ക് ഇടാതെ ഒരു 2 ആഴ്ചയെങ്കിലും മിനിമം അതിനെ ക്വാറന്റൈൻ ചെയ്ത് അതിന് അസുഖമൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം നിങ്ങളുടെ കിളികളുടെ കൂടെ ഇടുക. അടുത്തത് അമൽ ബ്രോയുടെ ചോദ്യമാണ്. ഈ ലവ് ബേഡ്സ് മാസം മാസം എഗ് ഇടുമോ എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ബഡ്ജീസ് ഹെൽത്തി ആണെങ്കിൽ ഒരു തവണ മുട്ടയിട്ട് വിരിഞ്ഞ് ആ കുഞ്ഞ് നെസ്റ്റ് ഔട്ട് ആകുന്നതിന് മുൻപേ തന്നെ വീണ്ടും മുട്ടയിടും. ഇത് കണ്ട് പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയം എനിക്കുമുണ്ടായി. അതായത്, ഈ ബഡ്ജീസിന് സ്വന്തം കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ വളർത്തി വലുതാക്കിയെടുക്കുക എന്നതിനേക്കാൾ കൂടുതൽ തിരക്ക് അവർക്ക് വീണ്ടും മുട്ടയിടാനാണോ എന്ന്. ഞാനിത് പറയാൻ കാരണം, പലപ്പോഴും വീണ്ടും മുട്ടയിടാൻ വേണ്ടിയിട്ട് ഇവർ പോട്ട് ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നെസ്റ്റ് ഔട്ട് ആവാൻ പ്രായമാവാത്ത കുഞ്ഞിനെ പോലും വെളിയിൽ തള്ളിയിട്ട് ആ കുഞ്ഞ് തിരികെ പോട്ടിലേക്ക് കയറാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിനെ കൊത്തി പരിക്കേൽപ്പിക്കുകയും പലപ്പോഴും കൊത്തി കൊല്ലുകയും ചെയ്യുന്ന സന്ദർഭങ്ങൾ വളരെയധികം ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് നമ്മൾ ബലമായിട്ട് ഈ പാരൻസിന്, പ്രത്യേകിച്ചും ഫീമെയിലിന് നമ്മളിങ്ങനെ റെസ്റ്റ് കൊടുത്തില്ലെങ്കിൽ അവരിങ്ങനെ കണ്ടിന്യൂ ആയിട്ട് മുട്ടയിട്ടുകൊണ്ടേയിരിക്കും. അങ്ങനെ 2-3 തവണയൊക്കെ ആയി കഴിയുമ്പോൾ അവരുടെ ആരോഗ്യസ്ഥിതി മോശമാകും, സ്ട്രെസ് കൂടും, പിന്നെ മുട്ടയ്ക്ക് അടയിരിക്കാതെയാകും, മുട്ട വിരിയാതെയാകും, മുട്ടയെടുത്ത് പുറത്ത് കളയുന്ന സിറ്റുവേഷൻ ഉണ്ടാകും, ഉണ്ടായ 1-2 കുഞ്ഞുങ്ങളെ പോലും ശരിയായിട്ട് ഫീഡ് ചെയ്യില്ല, അതും ചത്തുപോകും. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ടാണ് 2 അല്ലെങ്കിൽ മാക്സിമം 3 ക്ലച്ചിന് ശേഷം ഫീമെയിലിന് ഉറപ്പായിട്ടും റെസ്റ്റ് കൊടുക്കണമെന്ന് ഞാൻ പറയുന്നത്. എങ്ങനെയാണ് ഫീമെയിലിന് റെസ്റ്റ് കൊടുക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഒരു വീഡിയോ തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് കണ്ടിട്ട് നിങ്ങൾക്കത് മനസ്സിലാക്കാം. അടുത്തത് നമ്മുടെ മാസ്റ്റർ ബ്ലാസ്റ്റർ ബ്രോയുടെ ഒരു കമൻറ്റാണ്. ഒരു കുഞ്ഞിനെ പോട്ടിൽ നിന്നെടുത്ത് ഹാൻഡ് ഫീഡ് മാത്രം ചെയ്ത് വളർത്തി അതിനെ ടൈം ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്യണമെന്നാണ് ബ്രോ പറഞ്ഞിരിക്കുന്നത്. ശരിക്കും എനിക്കും ആഗ്രഹമുണ്ട് ബ്രോ. അങ്ങനെ ഒരു കുഞ്ഞിനെ അല്ല, കുറേ കുഞ്ഞുങ്ങളെ ഇങ്ങനെ ഹാൻഡ് ഫീഡ് മാത്രം ചെയ്ത് വളർത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്.
കാരണം ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബേർഡ്സ് വളരെ നന്നായിട്ട് ടേം ആകും. പക്ഷേ എൻ്റെ തിരക്കുകൾ കാരണം എനിക്ക് അതിന് സാധിക്കില്ല. എന്നാലും ബ്രോ നിരാശനാകേണ്ട ആവശ്യമൊന്നുമില്ല. ചെറിയ കുഞ്ഞിനെ ഹാൻഡ് ഫീഡ് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ മുൻപ് ഇട്ടിട്ടുണ്ട്. അതേ പ്രൊസീജിയർ തന്നെ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. ഹാൻഡ് ഫീഡിംഗ് ഫോർമുല കൊടുക്കണമെന്ന് മാത്രം, വേറെ കുഴപ്പമൊന്നും ഉണ്ടാകാറില്ല. പറക്കാറായി കഴിയുമ്പോൾ മറ്റ് ചിക്സിൻ്റെ കൂടെയോ അഡൽട്ടായ ബേഡ്സിൻ്റെ കൂടെയോ ഇവരെ ഇട്ടിട്ടുണ്ടെങ്കിൽ അവർ ചെയ്യുന്നത് കണ്ടിട്ട് ഇവരും തനിയെ ഫുഡ് കഴിക്കാൻ തുടങ്ങിക്കോളും. എന്നാലും നമ്മളെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് പറന്ന് നമ്മുടെ കയ്യിൽ വന്നിരിക്കുകയും ചെയ്യും. അടുത്തത് നമ്മുടെ ഷിജോ തങ്കച്ചൻ ബ്രോയുടെ ഒരു ചോദ്യമാണ്. ചിക്സിന്റെ ഫ്ലൈയിങ് ഫെതറിനും ടെയിലിനും വളർച്ചയില്ല, ഇത് ഫ്രഞ്ച് മോൾട്ട് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഫ്രഞ്ച് മോൾട്ട് ആണെങ്കിൽ ഫ്ലൈയിങ് ഫെതേഴ്സ് ഉണ്ടാകുകയില്ല. ബേഡ്സിന്റെ രണ്ട് സൈഡിലും ചിറകുകളിൽ ഫ്ലൈയിങ് ഫെതേഴ്സ് ഡെവലപ്പ് ആകുകയില്ല. അത് മിക്കവാറും നെസ്റ്റ് ഔട്ട് ആവുന്നതിന് മുമ്പേ അതിന്റെ തൂലുകളൊക്കെ പൊഴിഞ്ഞു പോയിട്ടുണ്ടാകും. ഫ്രഞ്ച് മോൾട്ടിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടുണ്ടെങ്കിൽ എന്താണ് ഫ്രഞ്ച് മോൾട്ട് എന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകും. എന്നാൽ ഇവിടെ മറ്റൊന്നായിരിക്കും മിക്കവാറും കാരണം. കുഞ്ഞുങ്ങളുടെ വളർച്ച മുരടിച്ചു പോകുന്നത് ഈ കുഞ്ഞുങ്ങളുടെ ചെറിയ പ്രായത്തിൽ, അതായത് മുട്ട വിരിയുമ്പോൾ മുതൽ ആദ്യത്തെ ഒരു 15-20 ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ട സമയമാണ്. ആ സമയത്താണ് കുഞ്ഞുങ്ങൾക്ക് നല്ല പോഷകാംശമുള്ള ഭക്ഷണം, വെറൈറ്റി ഫുഡ് ഒക്കെ കൊടുക്കേണ്ടത്. കൂടുതൽ കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മിക്കവാറും ചെറിയ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കിട്ടുന്നത് കുറവായിരിക്കും. എല്ലുകളും തൂവലുകളും ഒക്കെ വളരുന്ന പ്രായത്തിൽ വേണ്ടത്ര ഭക്ഷണം കിട്ടാത്തത് കൊണ്ടാണ് ഇവരുടെ വളർച്ച മുരടിച്ചു പോകുന്നത്. അങ്ങനെയാണ് ചില കുഞ്ഞുങ്ങളുടെ പറക്കാൻ ഉപയോഗിക്കുന്ന ചിറകിലെ തൂവലുകൾക്കൊക്കെ സാധാരണ വേണ്ടത്ര വലിപ്പം ഇല്ലാതെ പോകുന്നത്. ഇവരുടെ ബോഡി വെയിറ്റ് താങ്ങാനുള്ള ശക്തി ആ ചിറകുകൾക്ക് ഇല്ലാത്തത് കൊണ്ട് ഇവർക്ക് ശരിക്കും പറക്കാൻ പറ്റില്ല. പറക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെയും ഇവിടെയും ഒക്കെ പോയിട്ട് ഇടിച്ച് താഴെ വീഴുകയാണ് ചെയ്യുന്നത്. നല്ല ഭക്ഷണമൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് മോൾട്ടിംഗ് ഒക്കെ കഴിയുമ്പോൾ സ്ഥിതി കുറേയൊക്കെ മെച്ചമാകുമെങ്കിലും മറ്റ് ബേഡ്സിനെ പോലെ കൂടുതൽ സമയം പറക്കാൻ ഇവർക്ക് ഒരിക്കലും പിന്നെ കഴിയാറില്ല. അതുകൊണ്ട് ഈ അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഇവരെ നിരീക്ഷിക്കണം. പേരൻസ് ശരിയായിട്ട് ഫീഡ് ചെയ്യുന്നുണ്ടോ, കുഞ്ഞുങ്ങൾക്ക് വളർച്ചയുണ്ടോ എന്നൊക്കെ ഇടയ്ക്കിടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഫീഡിംഗ് കുറവാണെന്ന് തോന്നിയാൽ ഹാൻഡ് ഫീഡ് ചെയ്യണം. ഈ കാര്യങ്ങളൊക്കെ കൃത്യമായ ഇടവേളകളിൽ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ വളർച്ച മുരടിച്ച കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത് ഒഴിവാക്കാൻ പറ്റും. ഇനിയും പലരും കുറേ ചോദ്യങ്ങൾ ഇവിടെ ചോദിച്ചിട്ടുണ്ട്. പലതും റിപ്പീറ്റഡ് ആണെങ്കിലും പ്രസക്തമായ ചില ചോദ്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് സമയം കൂടുതലായതുകൊണ്ട് അതിനൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ വിശദമായിട്ട് മറുപടി തരുന്നതാണ്. ഈ Q&A എപ്പിസോഡ് നിങ്ങൾക്ക് ആവശ്യമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ചോദ്യങ്ങൾ ഏതെങ്കിലും വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. പ്രസക്തമായ ചോദ്യങ്ങൾക്ക് ഞാൻ Q&A എപ്പിസോഡിലൂടെ മറുപടി തരുന്നതാണ്. നിങ്ങളൊരു തുടക്കക്കാരാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഞാൻ ആദ്യകാലത്ത് ഇട്ടിരിക്കുന്ന തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോകൾ നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ല. നമ്മുടെ ചാനലിന്റെ ഹോം പേജിൽ പോയിട്ട് അതിൽ വീഡിയോസ് എടുത്തിട്ട് ആ വീഡിയോസിൻ്റെ ഒക്കെ തംബ്നെയിലൂടെ നിങ്ങളൊന്ന് കണ്ണുകൾ ഓടിക്കുക. അതിൻ്റെ ടൈറ്റിലുകളൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. നിങ്ങൾ കാണണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ടോപ്പിക്കുകൾ പലതും അതിലുണ്ട്. അതിൽ പലതും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ്. നിങ്ങൾ ചെയ്യുന്ന മിസ്റ്റേക്കുകൾ പരിഹരിക്കാൻ പറ്റുന്നവയാണ്. കാരണം ഒരു തുടക്കക്കാരൻ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങളും നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും സക്സസ്ഫുൾ ആയിട്ട് ബ്രീഡിംഗ് ചെയ്യാൻ പറ്റില്ല. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മടിക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങളിപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായിട്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബാക്കിയുള്ള വീഡിയോസും കാണാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.